ഭാഗം പഠിക്കാൻ പോകുന്നത് നേത്ര രോഗങ്ങൾ അഥവാ ഐ ഡിസീസസിനെ കുറിച്ചാണ്. പി എസ് സി പതിവായിട്ട് ഈ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേത്ര രോഗങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേത്രം അഥവാ ഐ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പോർഷന് തൊട്ട് മുന്നേ ഞാൻ കണ്ണ് അഥവാ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പോർഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പോർഷൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമുക്കറിയാം കാഴ്ച സാധ്യമാക്കുന്ന അവയവമാണ് കണ്ണ് ഇല്ലേ. അപ്പോൾ ഈ കാഴ്ച സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിക്കുമുള്ള കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ആ കണ്ണിൻ്റെ കാഴ്ചയെ സാരമായി ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കണ്ണിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് നമ്മുടെ കണ്ണിനുണ്ടാവുന്നത്, ഈ ഒരു പ്രശ്നത്തിന് പറയുന്ന പേരെന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നേത്രഗോളത്തിന് എന്തെങ്കിലും വൈകല്യം സംഭവിച്ചാൽ അത് കാഴ്ചയെ എങ്ങനെ ബാധിക്കുമെന്നാണ്. ഓക്കെ, സാധാരണ ഒരു വ്യക്തിയുടെ നേത്രഗോളം ഏത് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്? ഏകദേശം ഒരു ഓവൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി എന്താണ് നേത്രഗോളത്തിന് വൈകല്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത്? രണ്ട് തരത്തിലുള്ള വൈകല്യമാണ് നേത്രഗോളത്തിന് സംഭവിക്കുന്നത്. ഒന്നാമതായിട്ട് നേത്രഗോളത്തിൻ്റെ നീളം കൂടും, രണ്ടാമതായിട്ട് എന്ത് ചെയ്യും, നേത്രഗോളത്തിൻ്റെ നീളം കുറയും. ഈ രണ്ട് കണ്ടീഷനിലും കാഴ്ചയെ അത് സാരമായിട്ട് ബാധിക്കും. നേത്രഗോളത്തിൻ്റെ നീളം കൂടിയാലും നേത്രഗോളത്തിൻ്റെ നീളം കുറഞ്ഞാലും എന്ത് സംഭവിക്കും, കാഴ്ചയെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നേത്രഗോളത്തിൻ്റെ നീളം കൂടി വരുന്നു ഈ ഒരു കണ്ടീഷനിൽ. ഇത് സാധാരണ കാഴ്ചയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ നേത്രഗോളം ഇതാണെങ്കിൽ എന്താണ്, ആ നേത്രഗോളത്തിൻ്റെ നീളം കൂടിയ അവസ്ഥ. അതേ നോക്കി ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേത്രഗോളത്തിൻ്റെ നീളം കൂടുതലാണ്. ഇവിടെ എങ്ങനെയാണ് പ്രതിബിംബം രൂപീകരിക്കുന്നതും അത് കാഴ്ചയെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ നേത്രഗോളത്തിന് പ്രശ്നമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരു വസ്തു വെച്ചാൽ ഏകദേശം ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ഞാൻ ഈ വസ്തുവിനെ വെച്ചിരിക്കുന്നത്. എത്ര ഡിസ്റ്റൻസിലാണ്, എക്സ് ഡിസ്റ്റൻസിൽ. എന്ത് സംഭവിക്കും, ആ നമ്മുടെ കോർണിയയിലൂടെ പ്രകാശം ഉള്ളിലേക്ക് പോകുന്നു, ലെൻസിലൂടെ പോയിട്ട് പ്രതിബിംബം എവിടെ രൂപീകരിക്കും, റെറ്റിനയിൽ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ പ്രതിബിംബം രൂപീകരിക്കുന്നു നോക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം വൈ ആണെന്ന് എടുക്കാം. ഡിസ്റ്റൻസ് എത്രയാണ്, വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഡിസ്റ്റൻസിലൊരു വസ്തുവിനെ വെച്ചു, പ്രതിബിംബം എത്ര ഡിസ്റ്റൻസിൽ വന്നു, വൈ ഡിസ്റ്റൻസിൽ പ്രതിബിംബം രൂപീകരിച്ചു. ഇനി ഇവിടെ പ്രതിബിംബം രൂപീകരിച്ചാൽ മാത്രം നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റത്തില്ല. എന്തും കൂടെ വേണം, നമ്മുടെ റെറ്റിനയുമായിട്ട് ഒരു നേത്രനാടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ നേത്രനാടി ഇവിടെ പ്രതിബിംബം രൂപീകരിച്ചു എന്ന് ബ്രെയിനിൽ ചെന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ കാഴ്ച സാധ്യമാവുകയുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു കേസിൽ കാഴ്ച കറക്റ്റ് സാധ്യമാണ് അല്ലേ. ഇനി ഈ സെക്കൻഡ് കേസിലാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വസ്തുവിനെ എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ വെച്ചു. എന്ത് ചെയ്തു, എക്സ് ഡിസ്റ്റൻസിൽ അകലത്തിൽ വെച്ചു. അപ്പോഴവിടെ എന്ത് സംഭവിക്കും, ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പ്രതിബിംബം രൂപീകരിക്കും. ഈ പ്രതിബിംബം രൂപീകരിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും, ഇതേ ഡിസ്റ്റൻസിലായിരുന്നു. കാരണം ഇവിടെ എക്സ് ഡിസ്റ്റൻസിലല്ലേ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ദൂരത്താണോ പ്രതിബിംബം ഉണ്ടാക്കിയത് അതേ ദൂരത്തായിരിക്കും പ്രതിബിംബം ഇവിടെയും ഉണ്ടാകുന്നത്. അതായത് നോക്കിക്കേ, ഏകദേശം ഇത്രയും ദൂരം ആകുമ്പോഴത്തേക്ക് എത്രയായി, വൈ ഡിസ്റ്റൻസായി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ദേ പ്രതിബിംബം ദേ ഇവിടെ ഉണ്ടായി, പ്രതിബിംബം ഇവിടെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ റെറ്റിന ഇരിക്കുന്നത് ഇത്രയും അകലത്തിലാണ് റെറ്റിന ഇരിക്കുന്നത്, പ്രതിബിംബം ഇവിടെ ഉണ്ടായി, റെറ്റിനയ്ക്ക് മുന്നിലുണ്ടായി. പ്രതിബിംബം എവിടെയാണ് ഉണ്ടായത്, റെറ്റിനയ്ക്ക് മുന്നിലുണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ കാഴ്ച സാധ്യമാകുമോ, ഇല്ല. റെറ്റിനയുമായി കണക്ട് ചെയ്തിരിക്കുന്ന നേത്രനാടി തലച്ചോറിലേക്ക് മെസ്സേജ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാഴ്ച സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കാഴ്ച സാധ്യമാകുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അടുത്തേട്ടോ അല്ലെങ്കിൽ അകലത്തേക്കോ മാറ്റിവെക്കും. അപ്പോൾ നമുക്ക് ഈ വസ്തുവിനെ കുറച്ചുകൂടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ വസ്തുവിനെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ മുന്നേട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പ്രതിബിംബത്തിന്, ആ പ്രതിബിംബവും കുറച്ച് മുന്നോട്ട് ഫോം ചെയ്യും. വീണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും വസ്തുവിനെ, ആ കുറച്ചുകൂടെ മുന്നോട്ട് പ്രതിബിംബം രൂപീകരിച്ച് ഏകദേശം റെറ്റിനയിൽ പ്രതിബിംബം
പ്രതിബിംബം രൂപീകരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയേ, ഇവിടെ വസ്തുവിനെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അകലേക്ക് വെച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നേത്രഗോളത്തിന് നീളം കൂടി. നീളം കൂടിയപ്പോൾ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എവിടെ രൂപീകരിച്ചു? റെറ്റിനയ്ക്ക് മുന്നിൽ രൂപീകരിച്ചു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. നേത്രഗോളത്തിന് നീളം കൂടി, അതുകൊണ്ട് പ്രതിബിംബം എവിടെ രൂപീകരിച്ചു? ആ നമ്മുടെ റെറ്റിനയുടെ മുന്നിൽ രൂപീകരിച്ചു. അപ്പോൾ എന്താണ് കാഴ്ചയ്ക്ക് സംഭവിച്ചത്? കാഴ്ചയ്ക്ക് അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാനായിട്ട് പറ്റിയുള്ളൂ അല്ലേ. അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ മാത്രമല്ലേ റെറ്റിനയിൽ പ്രതിബിംബം രൂപീകരിച്ച് മെസ്സേജ് ബ്രെയിനിലേക്ക് പോയുള്ളൂ അല്ലേ. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കാഴ്ച എത്രയാണ്? ഹ്രസ്വമാണ്, കുറച്ചു ദൂരം മാത്രമാണ്. എന്താണ് ഹ്രസ്വമാണ്? ഇത്രയും ഭാഗത്തെ കാഴ്ചയേ ഉള്ളൂ. അകലത്തിലുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി. എന്താണ് ഹ്രസ്വദൃഷ്ടി? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. അവരുടെ ദൃഷ്ടി എങ്ങനെയാണ്? ദൃഷ്ടി അല്ലെങ്കിൽ കാഴ്ച എങ്ങനെയാണ്? ഹ്രസ്വമാണ്. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും. ഹ്രസ്വത്തിൻ്റെ ഇംഗ്ലീഷാണ് ഷോർട്ട് അല്ലേ. അതുകൊണ്ട് ഹ്രസ്വദൃഷ്ടിയെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. സിംപ്ലി പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയും അല്ലേ, ഷോർട്ട് സൈറ്റ് എന്ന് പറയും. അതേപോലെ മറ്റൊരു പേരും കൂടിയുണ്ട്, അതാണ് മയോപ്പിയ. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ. പലപ്പോഴും എക്സാംസിന് മയോപ്പിയ എന്ന പേരിലും ഇത് ചോദിക്കാറുണ്ട്. മയോപ്പിയെ പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതാണെന്നൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഹ്രസ്വദൃഷ്ടി തന്നെയാണ് മയോപ്പിയ. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഹ്രസ്വദൃഷ്ടിക്കാർക്ക് ഒരു മയത്തിലെ കാഴ്ചയേ ഉള്ളൂ. ഹ്രസ്വദൃഷ്ടിക്കാർക്ക് ഒരു മയത്തിലെ കാഴ്ചയേ ഉള്ളൂ. അതായത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? മയോപ്പിയ. അപ്പോൾ ഇതാണ് ഹ്രസ്വദൃഷ്ടി. അപ്പോൾ ഇവിടെ ഹ്രസ്വദൃഷ്ടിയിൽ എന്താണ് സംഭവിച്ചത്? നേത്രഗോളത്തിൻ്റെ നീളം കൂടി. നീളം കൂടിയപ്പോഴത്തേക്കും ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എവിടെ രൂപീകരിച്ചു? റെറ്റിനയുടെ മുന്നിൽ രൂപീകരിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്? അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഹ്രസ്വദൃഷ്ടിക്കാർക്ക് അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുമോ? ഇല്ല. അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്. അതല്ലെങ്കിൽ എന്ത് പറയും? മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിക്കാർക്ക് എത്രയേ കാഴ്ചയുള്ളൂ? ഒരു മയത്തിലെ കാഴ്ചയേ ഉള്ളൂ. അതായത് ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേരാണ് മയോപ്പിയ. അപ്പോൾ ഇതിലെ ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്രസ്വദൃഷ്ടിയിൽ റെറ്റിനയുടെ എവിടെയാണ് പ്രതിബിംബം രൂപീകരിക്കണമെന്ന് ചോദിക്കും. ഹ്രസ്വദൃഷ്ടിയിൽ റെറ്റിനയുടെ എവിടെയാണ് പ്രതിബിംബം രൂപീകരിച്ചതെന്ന് വെച്ചാൽ റെറ്റിനയുടെ മുന്നിൽ. അതുപോലെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ അടുത്തുള്ള വസ്തുക്കളെ മാത്രം കാണാൻ പറ്റുന്ന കണ്ണിൻ്റെ അവസ്ഥയെ പറയുന്ന പേര് അതും ഹ്രസ്വദൃഷ്ടിയാണ്. ഇനി ഹ്രസ്വദൃഷ്ടിയിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് നേത്രഗോളത്തിൻ്റെ വലിപ്പം കൂടുന്നതും കുറയുന്നതും എല്ലാം കൊടുത്തേക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നേത്രഗോളത്തിൻ്റെ നീളം കൂടുമ്പോഴാണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ നേത്രഗോളത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ ഉണ്ടാകുന്നു. അത് ഫലമായിട്ട് എന്തുണ്ടാകുന്നില്ല? അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ്. സിംപ്ലി പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്. മറ്റൊരു പേര് മയോപ്പിയ. അപ്പം ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചാൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പരിഹരിക്കാം. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. മറക്കരുത്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഏതാണ്? കോൺകേവ് ലെൻസാണ് മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് നോക്കുന്നത്, നേത്രഗോളത്തിൻ്റെ നീളം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, നേത്രഗോളത്തിൻ്റെ നീളം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നേത്രഗോളത്തിൻ്റെ നീളം കുറയുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രതിബിംബം രൂപീകരിക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വസ്തുവിനെ വെച്ചു. ഒരു എക്സ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു? വസ്തുവിനെ വെച്ചു. അപ്പോൾ വസ്തുവിൻ്റെ പ്രതിബിംബം എവിടെയാണ് രൂപീകരിക്കുന്നത്? വൈ ഡിസ്റ്റൻസ് അകലത്തിലാണ് പ്രതിബിംബം
കഴിയുമ്പോൾ രൂപീകരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, വൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ വരും അല്ലേ, ഇത്രയും ദൂരം വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത്? ഇവിടെയാണ് റെറ്റിന, റെറ്റിനയുടെ പുറകിലാണ് പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചത്? നേത്രഗോളത്തിൻ്റെ നീളം കുറഞ്ഞു. നീളം കുറഞ്ഞപ്പോൾ പ്രതിബിംബം എവിടെ രൂപീകരിച്ചു? നേത്രഗോളത്തിൻ്റെ പുറകിൽ പ്രതിബിംബം രൂപീകരിച്ചു. ഈ സമയത്ത് കാഴ്ച സാധ്യമാണോ? അല്ല. എന്തുകൊണ്ടല്ല? നമ്മുടെ റെറ്റിനയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നേത്രനാഡി. അപ്പോൾ റെറ്റിനയിൽ പ്രതിബിംബം രൂപീകരിച്ചാൽ മാത്രമേ നേത്രനാഡി തലച്ചോറിലേക്ക് മെസ്സേജ് വിടുകയും കാഴ്ച സാധ്യമാകുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത് റെറ്റിനയുടെ പുറകിലാണ്. അപ്പോൾ കാഴ്ച സാധ്യമാകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും, മുന്നോട്ടോ പുറകിലോട്ടോ നീക്കിക്കൊടുക്കണം വസ്തുവിനെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ വസ്തുവിനെ പുറകിലോട്ട് നീക്കി നോക്കാം. അതായത് മുന്നിലോട്ട് നീക്കിയാൽ നമുക്ക് തന്നെ അറിയാം വീണ്ടും പ്രതിബിംബം അങ്ങോട്ടങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ. ഇവിടെ ഇരിക്കുന്ന വസ്തുവിനെ കുറച്ചോട്ട് മുന്നിലോട്ട് നീക്കി വെച്ചാൽ എന്ത് ചെയ്യും? പ്രതിബിംബം കുറച്ചുകൂടെ പുറകിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വസ്തുവിനെ കുറച്ചുകൂടെ പുറകിലോട്ട് നീക്കി വയ്ക്കാം. അതായത് ഈ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഡിസ്റ്റൻസിലോട്ട് വെച്ചു. അപ്പോഴെന്ത് ചെയ്യും? ആ പ്രതിബിംബം കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് വന്നു. വീണ്ടും നമ്മൾ ഡിസ്റ്റൻസിൽ ഇങ്ങോട്ട് ബാക്കിലോട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഏകദേശം പ്രതിബിംബം എന്ത് ചെയ്യും? റെറ്റിനയിൽ രൂപീകരിക്കുകയും അപ്പോൾ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ? കാഴ്ച സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ നേത്രഗോളത്തിൻ്റെ നീളം കുറഞ്ഞു. നീളം കുറഞ്ഞപ്പോൾ റെറ്റിനയുടെ പുറകിൽ പ്രതിബിംബം രൂപീകരിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാഴ്ചയ്ക്ക് എന്താണ് സംഭവിച്ചത്? കാഴ്ചയ്ക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റാതായി അല്ലേ. അടുത്തിരുന്നപ്പോൾ കാണാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ എവിടെയാണ് സംഭവിച്ചത്? കാണാൻ പറ്റിയത് അകലെ ഇരുന്നപ്പോൾ മാത്രമേ വസ്തുവിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് കാഴ്ച മാത്രമേ ഉള്ളൂ? അകല കാഴ്ച മാത്രമേ ഉള്ളൂ. അകല കാഴ്ചയെ നമുക്ക് എന്ത് പറയാം? ദീർഘദൃഷ്ടി എന്ന് പറയാം. ദീർഘം എന്ന് വെച്ചാൽ എന്താണ്? ദൂരത്തുള്ളത്, നീളമുള്ളത് അല്ലേ, ദീർഘം. ഇപ്പോൾ ദീർഘദൃഷ്ടിയുള്ളവർക്ക് എന്ത് മാത്രമേ കാണത്തുള്ളൂ? ദൂരത്തുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അകലെയുള്ള കാഴ്ചകൾ മാത്രമേ കാണത്തുള്ളൂ. ഈ അവസ്ഥയെ പറയുന്ന പേരെന്താണ് കണ്ണിൻ്റെ? ദീർഘദൃഷ്ടി, അഥവാ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെന്ന് പറയാം? ലോങ് സൈറ്റഡ്നെസ്. സിംപ്ലി പറഞ്ഞാൽ ലോങ് സൈറ്റ്, നമ്മൾ സാധാരണ പറയുന്ന ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദീർഘദൃഷ്ടിക്ക് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയും. ഇതിന് മറ്റൊരു പേരും കൂടെയുണ്ട്, എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ. ഇത് മൂന്ന് ചോദിച്ചാലും ഒരാൾ തന്നെയാണ്. ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടി ചോദിച്ചാലും ലോങ് സൈറ്റ് ചോദിച്ചാലും ഹൈപ്പർ മെട്രോപ്പിയ ചോദിച്ചാലും ആരാണ്? നമ്മുടെ ദീർഘദൃഷ്ടിയാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേരെന്താണ്? മയോപ്പിയ അല്ലേ, ഒരു മയത്തിലെ കാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞു, മയോപ്പിയ. ഇനി നമ്മുടെ ദീർഘദൃഷ്ടിയുടെ മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഇത് രണ്ട് ചോദിച്ചാലും നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഹൈപ്പർ മെട്രോപ്പിയയിൽ നേത്രഗോളത്തിൻ്റെ നീളത്തിന് എന്താണ് സംഭവിക്കുന്നത്? നീളം കുറയുന്നു. പ്രതിബിംബം എവിടെ രൂപീകരിക്കുന്നു? റെറ്റിനയുടെ പുറകിൽ രൂപീകരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ കാഴ്ചയ്ക്ക് എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. ദീർഘദൃഷ്ടിക്കാർക്ക് എത്രയുള്ള എവിടുത്തെ കാഴ്ച മാത്രമേ ഉള്ളൂ? അകലെയുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ, ദീർഘദൂരത്തുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഈ ദീർഘദൃഷ്ടിയെ നമുക്ക് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദീർഘദൃഷ്ടിയെ പരിഹരിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇപ്പം ഹ്രസ്വദൃഷ്ടിക്ക് ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ദീർഘദൃഷ്ടിക്ക് ഏത് ലെൻസ് ഉപയോഗിച്ചു? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചു. അപ്പോൾ ഇത് രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്, പേര് തന്നെ അങ്ങ് ഓർമ്മിച്ചാൽ മതി. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ ഹ്രസ്വമായ കാഴ്ച, വളരെ കുറച്ച് ദൂരമുള്ള കാഴ്ച. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. ദീർഘദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? ദീർഘദൂരത്തേക്ക് മാത്രമുള്ള കാഴ്ച, അതായത് അകലെയുള്ള കാഴ്ച മാത്രം കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ. ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് പറ്റും. ചില വ്യക്തികൾക്ക് ഈ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് വരും. ഹ്രസ്വദൃഷ്ടിയും ഉണ്ടായിരിക്കും, ദീർഘദൃഷ്ടിയും ഉണ്ടായിരിക്കും. അതായത് അടുത്തുള്ള വസ്തുക്കളെയും ശരിക്കും കാണാൻ പറ്റത്തില്ല, അകലെയുള്ള വസ്തുക്കളെയും ശരിക്കും കാണാനായിട്ട് പറ്റത്തില്ല. ഇവരുടെ പ്രോബ്ലം എന്തായിരിക്കും? ഈ നേത്രഗോളത്തിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കറക്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ലെൻസ് ഉപയോഗിക്കും. ഏത് ലെൻസാണെന്ന് അറിയാമോ? ബൈഫോക്കൽ ലെൻസ്. ഇപ്പോൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ആൾക്കാരുടെ കണ്ണിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ബൈ ഫോക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രാധാന്യം എന്ന് വെച്ചാൽ എന്താണ്?
ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ബൈഫോക്കൽ ലെൻസിനേക്കാളും അതിനെ കണ്ടെത്തിയ ആളെയാണ് സാധാരണ പി എസ് സി ചോദിക്കുന്നത്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിക്കും. അതായത് നമുക്ക് ബൈഫോക്കൽ ലെൻസിനെ നമുക്ക് ബി എഫ് എന്ന് സൂചിപ്പിക്കാം. എങ്ങനെ? ബി എഫ്, ബൈയുടെ ബിയും എഫിൻ്റെ എഫും, ബി എഫ്. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിച്ച വ്യക്തിയും ഒരു ബി എഫ് ആണ്. ആരാണെന്നറിയാമോ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അപ്പോൾ ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയ ആളാരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ബൈ ഫോക്കൽ ലെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ബൈ ഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. അതായത് രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും അവർക്ക്. ബൈ എന്ന് വെച്ചാൽ രണ്ടാണ് അല്ലേ, ഈ ബൈ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാണ്. അപ്പോൾ രണ്ട് ഫോക്കൽ ലെൻസ് അല്ലേ, രണ്ട് ഫോക്കൽ ലെൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് രണ്ട് ഫോക്കസ്, രണ്ട് തരത്തിൽ ഫോക്കസിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലെൻസിന് പറ്റും. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നത്? ബൈ ഫോക്കൽ ലെൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് മറ്റൊരു ബി എഫ് ആണ്. ആരാണ്? നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അപ്പോൾ ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തി ആരെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ഓർക്കണം? ബി എഫ് ഓർക്കണം. അവിടെ എന്തുണ്ട്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലെൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകും എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ഏത് ലെൻസാണ്? കണ്ണിലെ ലെൻസ്. ബൈ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ ഏകദേശം എന്താ ഇങ്ങനെയായിരിക്കുന്നത്? ആ നമ്മുടെ ലെൻസ് ഇങ്ങനെ വളഞ്ഞ, അതായത് ഈ ലെൻസിനൊരു വക്രതയുണ്ട് അല്ലേ, ലെൻസിന് ഒരു വക്രതയുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ കോർണിയ. കോർണിയ എന്താണ്? നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടന്നു പോകുന്ന കണ്ണിൻ്റെ ഭാഗമാണ്. അതിനും എവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഫ്രണ്ടിൽ ഒരു വക്രത ഉണ്ടായിരിക്കും അല്ലെ, വളഞ്ഞ ഭാഗമാണ് കോർണിയ. അപ്പൊ നമ്മുടെ കോർണിയക്കും ഒരു വക്രതയുണ്ട്, നമ്മുടെ ലെൻസിനും എന്തുണ്ട്? ഒരു വക്രതയുണ്ട്. ഈ വക്രതയിൽ ലെൻസിൻ്റെയോ കോർണിയുടെയോ ഏതിൻ്റെയെങ്കിലും വക്രതയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമ്മൾ കാണുന്ന പ്രതിബിംബം അപൂർണവും അവ്യക്തവും ആയിരിക്കും. എന്താണ്? നേത്രഗോളത്തിനൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല. എവിടെയാണ് പ്രശ്നം? അവിടെ ലെൻസിൻ്റെയോ കോർണിയുടെയോ, ഇത് രണ്ടാണ് വളഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വക്രതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടായാൽ, ഉദാഹരണത്തിൻ്റെ ഇവിടെ ഭാഗം ഇങ്ങനെയോ അല്ലെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ ഭാഗം ഇങ്ങനെയോ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് ആ വക്രതയിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കാണുന്ന പ്രതിബിംബം അപൂർണവും അവ്യക്തവും ആയിരിക്കും. ശരിക്കും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ദീർഘദൃഷ്ടിക്കാർക്ക് എന്ത് ചെയ്യാം? അടുത്തോട്ട് പോയി, അകലത്തോട്ട് പോയി നോക്കി നിന്നാൽ വസ്തുവിനെ ശരിക്കും കാണാം അല്ലേ. ദീർഘദൃഷ്ടിക്കാർക്ക് എങ്ങനെ കാണാം? അകലത്തോട്ട് പോയി നിന്നാൽ വസ്തുവിനെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഹ്രസ്വദൃഷ്ടിക്കാർക്കാണെങ്കിലോ അടുത്തിരുന്നാൽ ആ വസ്തുവിനെ ശരിക്കും കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നോക്കിക്കേ എന്താണ്? ആ നമ്മുടെ കാണുന്ന പ്രതിബിംബം അവ്യക്തവും അപൂർണവുമായിരിക്കും. അതായത് വളരെ വിഷമകരമായ ഒരു പ്രതിബിംബമായിരിക്കും അല്ലേ. ശരിക്കും നമുക്ക് ആ പ്രതിബിംബത്തിൻ്റെ യഥാർത്ഥം കാണാനായിട്ട് പറ്റുമോ? ഇല്ല, വളരെ വിഷമകരമായൊരു പ്രതിബിംബമാണ് ഈ കാഴ്ചയെ, അല്ലെങ്കിൽ ഈ ദൃഷ്ടിയെ പറയുന്ന പേരാണ് വിഷമദൃഷ്ടി എന്ന് പറയും. എന്താണ്? വിഷമദൃഷ്ടി എന്ന് പറയും. അതിന് ഇംഗ്ലീഷിലെ പേരും ഒരു വിഷമം പിടിച്ച പേരാണ്. ഏതാണ്? അസ്റ്റിഗ്മാറ്റിസം. എന്താണ്? അസ്റ്റിഗ്മാറ്റിസം, വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. അപ്പം എന്താണ് വിഷമദൃഷ്ടി? വിഷമദൃഷ്ടിയിൽ പ്രോബ്ലം വരുന്നത് നമ്മുടെ കോർണിയയ്ക്കോ ലെൻസിനോ ആണ്. കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ എന്തുണ്ടാകും? ഒരു വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടാകും അല്ലേ. ഈ ഇറഗുലാരിറ്റീസ് കാരണം ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? അപൂർണവും അവ്യക്തവുമായിരിക്കും. ഈ അവസ്ഥയെ പറയുന്ന പേരെന്താണ്? വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. അതായത് നമ്മളെ പ്രകാശം അകത്തേക്ക് കടന്നു പോകുമ്പോൾ തന്നെ, പ്രകാശം ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ ഈ ഇറഗുലാരിറ്റീസ് തട്ടിയിട്ട് അതെന്ത് ചെയ്യും? ക്രമരഹിതമായിട്ടായിരിക്കും അകത്തേക്ക് കയറി പോകുന്നത് അല്ലേ. കറക്റ്റ് നല്ല ഷേപ്പിലിരുന്നാൽ മാത്രമല്ലേ കറക്റ്റ് പ്രകാശരശ്മി ഉള്ളിലേക്ക് കയറി പോകത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വളവോ തിരിവോങ്ങാനോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതനുസരിച്ച് വളഞ്ഞായിരിക്കും നമ്മുടെ പ്രകാശം. വളഞ്ഞായിരിക്കത്തില്ല, ക്രമമല്ലാത്ത രീതിയിലായിരിക്കും പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മുടെ പ്രതിബിംബം അവ്യക്തവും അപൂർണവുമായിട്ട് മാറുന്നത്. ഈ അവസ്ഥയാണ് വിഷമദൃഷ്ടി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. ഈ അസ്റ്റിഗ്മാറ്റിസം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? സിലിണ്ട്രിക്കൽ ലെൻസ്. ക്ലിയർ ആണല്ലോ. ഇപ്പം ലെൻസിൻ്റെയോ കോർണിയുടെയോ വക്രതയിൽ വരുന്ന വ്യത്യാസം മൂലമുണ്ടാകുന്ന പ്രോബ്ലം ചോദിച്ചാൽ ഏതാണ്? വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ, ഇതെങ്ങനെ പരിഹരിക്കാം? സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ച്
പരിഹരിക്കാം. ഇനി നമുക്ക് ലെൻസിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു രോഗത്തെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം നമ്മുടെ ലെൻസ് സുതാര്യവും ഇലാസ്തികതയുള്ളതുമാണെന്ന് അറിയാം. എന്താണ് ഇലാസ്തികതയുള്ളതെന്ന് വെച്ചാൽ, അതായത് അതിന് യഥേഷ്ടം ശരിക്കും വളയുവാനും നിവരുവാനും ഒക്കെയുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഇതിന് കൊടുക്കുന്നതാരാണെന്ന് അറിയാമോ? ഇതിനെ നമ്മുടെ ദൃഷ്ടിയുമായി ഉറപ്പിച്ച് നിർത്തുന്ന സീലിയറി മസിൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലെൻസിനെ നമ്മുടെ കണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? സീലിയറി പേശികളാണ്. ഈ സീലിയറി പേശികളുടെ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും കൊണ്ടാണ് ശരിക്കും ലെൻസിന് നമ്മുടെ അതിൻ്റെ വക്രത ക്രമീകരിക്കാനായിട്ട് കഴിയുന്നത്. അതായത് അതിനെ നിവരാനും വളയാനും ഒക്കെ കഴിയുന്നത്. ഈ നിവരയും വളയുകയും ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഇലാസ്തികത എന്ന് പറയുന്നത്. ഇനി പ്രായം കൂടുന്തോറും നമുക്കറിയാം പേശികളെല്ലാം ദുർബലമാകും, നമ്മുടെ ശരീരത്തിലെ പേശികളെല്ലാം തന്നെ ദുർബലമാകും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ പേശികളും എന്ത് ചെയ്യും? ദുർബലമാകും. അതായത് നമ്മുടെ സീലിയറി പേശികൾ ദുർബലമാകും. അപ്പോൾ സീലിയറി പേശികൾ ദുർബലമാകുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ലെൻസിന് ഈ നിവരാനും വളയാനുമുള്ള ആ കഴിവും നശിക്കും. അതായത് അതിൻ്റെ ഇലാസ്തികത നശിക്കും. എന്ത് സംഭവിക്കും? അതിൻ്റെ ഇലാസ്തികത കുറയും. ലെൻസിൻ്റെ ഇലാസ്തികത കുറയും. അതായത് അതിന് നിവരാനും അല്ലെങ്കിൽ വളയാനും ഒക്കെയുള്ള ആ ഒരു ടെൻഡൻസി കുറയും. എന്തുകൊണ്ടാണ്? സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? ആ സീലിയറി മസിൽസ് ദുർബലമാകുന്നത് കാരണം അത് ശരിക്കും സങ്കോചിക്കുകയും വികസിക്കുകയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ലെൻസിൻ്റെ ഇലാസ്തികതയും കുറയും. ഈ ഒരവസ്ഥയിൽ ശരിക്കും കാഴ്ച മങ്ങിപ്പോകുന്നു. പ്രധാനമായിട്ടും ഇവർക്കുണ്ടാകുന്നത് ദീർഘദൃഷ്ടിയാണ്. അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റത്തില്ല, അകലെയുള്ള വസ്തുക്കളെ കുറച്ചൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയും. അപ്പോൾ പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്, വെള്ളെഴുത്ത് ബാധിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 45-50 വയസ്സിന് ശേഷമാണ് ശരിക്കും വെള്ളെഴുത്ത് തുടങ്ങുന്നത്. ചെറിയ കുട്ടികൾക്കൊന്നും വെള്ളെഴുത്ത് ഉണ്ടാകത്തില്ല. ഒരു 45-50 വയസ്സ് കഴിയുമ്പോഴാണ് മസിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ദുർബലമാവാനായിട്ട് തുടങ്ങുന്നത്. ആ ഒരു പ്രായത്തിലാണ് ശരിക്കും എന്തുണ്ടാകുന്നത്, നമ്മുടെ പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വെള്ളെഴുത്തൊക്കെ ബാധിച്ചുള്ള ആൾക്കാർ പേപ്പറൊക്കെ വളരെ അകലത്തിൽ പിടിച്ച് വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് ദീർഘദൃഷ്ടിയേ ഉള്ളൂ. അതായത് അകലത്തെ കാഴ്ച മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ പ്രധാനമായിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ളവർക്ക് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് തന്നെയാണ് ആർക്കും ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് ബാധിച്ചവർക്കും ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ ബൈ ഫോക്കൽ ലെൻസും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് ഏത് ആൻസർ ചോദിച്ചാലും അത് കറക്റ്റാണ്. പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ബ്രാക്കറ്റിൽ കോൺവെക്സ് ലെൻസ് എടുത്താലും ശരിയാണ്, ബൈ ഫോക്കൽ ലെൻസ് തന്നാലും ശരിയാണ്, രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും തരത്തില്ല. ഇതിൽ ഏത് ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപിയ ഉണ്ടാവാൻ കാരണം എന്താണ്? ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലം കണ്ണിൻ്റെ കാഴ്ച നശിക്കുന്നു, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപിയ. അവർ ചെറിയ കുട്ടികളിലുണ്ടാവോ? ഇല്ല, പ്രായമാകുന്നവർക്കാണ് ഈ സീലിയറി മസിൽസ് വീക്കായിട്ട് ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത്. ഇതെങ്ങനെ പരിഹരിക്കും? കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈ ഫോക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ പരിഹരിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ലെൻസിൻ്റെ മറ്റൊരു പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും തിമിരം അഥവാ കാറ്ററാക്റ്റ്. തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ഉണ്ടാകുന്നത് ആർക്കാണ്? ഏറെ പ്രായം ചെയ്യുന്ന ആൾക്കാർക്കാണ് തിമിരം ഉണ്ടാകാറുള്ളത് അല്ലേ. ഒരു 65-70 വയസ്സിന് ശേഷമാണ് സാധാരണ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ഉണ്ടാകുന്നത്. ഇതും എന്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ലെൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ലെൻസ് സുതാര്യമാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ലെൻസ് സുതാര്യമാണ്, അതായത് നമ്മുടെ പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. പക്ഷെ കാലക്രമേണ പ്രായാധിക്യം കൊണ്ട് ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടും, ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടും. അതായത് ക്രമേണ അത് അതാര്യമായി മാറിക്കൊണ്ടിരിക്കും. എന്താണ് അതാര്യം? പ്രകാശത്തെ കടത്തിവിടാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടു പോകും. ആദ്യ തുടക്കത്തിൽ ചെറിയ രീതിയിൽ മാത്രമേ കാണത്തുള്ളൂ, പിന്നെ എന്ത് ചെയ്യും? അത് അതാര്യമായിക്കൊണ്ടിരിക്കും. ഓക്കെ, പ്രകാശത്തെ കടത്തിവിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു അവസ്ഥയിൽ ശരിക്കും നമ്മുടെ ലെൻസ് ഒരു മൂടൽ പോലെ തോന്നും, ഒരു ക്ലൗഡി ആയതുപോലെ തോന്നും. നമുക്കറിയാമായിരിക്കും നമ്മൾ വീട്ടിലൊക്കെ ലെൻസ് ഉപയോഗിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ണട ഉപയോഗിക്കുകയാണെങ്കിൽ അത് തുടയ്ക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഏകദേശം ഒരു മൂടൽ
മൂടൽ പോലെ തോന്നാറുണ്ട് ഇല്ലേ? ഈ ഒരു അവസ്ഥ നമ്മുടെ കണ്ണിലുള്ളിലെ ലെൻസിന് വരും. അപ്പോൾ നമുക്ക് അവിടെ തുടച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ എന്താണ് പ്രശ്നം വരുന്നത്? അതിൻ്റെ സുതാര്യത മാറിയിട്ട് അത് അദാര്യമാകും. അപ്പോൾ പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സാധിക്കത്തില്ല. ഈ അവസ്ഥയിൽ എന്ത് സംഭവിക്കും? കാഴ്ച ക്രമേണ നശിക്കുന്നു. കാഴ്ച എന്ത് ചെയ്യുന്നു? ഇത് അദാര്യമാകുന്നതിനോടൊപ്പം കാഴ്ചശക്തിയും നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ലെൻസ് കൊണ്ട് കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ, സർജറി ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ തിമിരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തിമിരത്തിനെ മാറ്റി നമുക്ക് കാഴ്ചശക്തി ലഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് തിമിരം എന്ന് പറയുന്നത്? നമ്മുടെ പ്രായാധിക്യമുള്ള ആൾക്കാരിലാണ് ശരിക്കും തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് വരുന്നത്. ഈ രണ്ട് പേരും പഠിച്ചോളണം. ഇംഗ്ലീഷ് പേരും മലയാളം പേരും ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് വരുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കാണ്? വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കാണ്. അവരുടെ ലെൻസിൻ്റെ സുതാര്യത കുറയുന്നു, അതായത് അദാര്യമായിക്കൊണ്ടിരിക്കുന്നു. ലെൻസ് അദാര്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ലെൻസിൻ്റെ സുതാര്യത കുറയുന്നത് സുതാര്യത കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ചോദിച്ചാലും തിമിരമാണ്. അതുപോലെ ലെൻസ് അദാര്യമാകുന്നതിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന അസുഖം ചോദിച്ചാലും അതേതാണ്? തിമിരം തന്നെയാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ എന്താണ് നമ്മുടെ പരിഹാരം? തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ലെൻസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ എന്താണ്, സർജറിയാണ് ശരിക്കും ഇതിന് വേണ്ടി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ലെൻസിൻ്റെ പ്രോബ്ലം കൊണ്ട് പ്രധാനമായിട്ടും മൂന്ന് രോഗങ്ങൾ പറഞ്ഞു. ആദ്യത്തേത് വിഷമദൃഷ്ടി, ഏതാണ്? ലെൻസിൻ്റെ വക്രതയിൽ വരുന്ന, ലെൻസിൻ്റെയോ കോർണിയയുടെയോ വക്രതയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വിഷമദൃഷ്ടി, അത് പരിഹരിക്കാൻ സിലിണ്ടറിക്കൽ ലെൻസ് പറഞ്ഞു. രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു? ലെൻസിൻ്റെ ഇലാസ്തികത കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം, അതെന്താണ്? പ്രസ്ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. അത് പരിഹരിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ്. തിമിരം എന്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? സർജറി കൊണ്ട് മാത്രമേ നമുക്ക് തിമിരത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ലെൻസിൻ്റെ ഏത് പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ലെൻസ് അദാര്യമാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കേസിൽ എല്ലാത്തിനും തന്നെ ലെൻസ് മാറ്റിവെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിക്കും വിഷമദൃഷ്ടിക്കും ഈ ഒരു കേസിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു ലെൻസ് മാറ്റിവെക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ലെൻസിന് ഓരോന്നിനും ഓരോ പവർ ആയിരിക്കും അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണടയ്ക്ക് ഓരോ പവർ ആയിരിക്കും. ഈ പവർ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ഉണ്ട്, ഒരു ഉപകരണമുണ്ട്. ഈ ഉപകരണത്തിൻ്റെ പറയുന്ന പേരാണ് ഫോസി മീറ്റർ എന്ന് പറയും. എന്താണ് ഫോസി മീറ്റർ? അപ്പോൾ ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫോസി മീറ്റർ. ഇതുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം. എന്താണ് ലെൻസിൻ്റെ പവർ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? ഫോസി മീറ്റർ. ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം? ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ണിന് രണ്ട് അറകളുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ അറയും ഒരു വലിയ അറയും. ഈ വലിയ അറ ഏതാണ്? വിട്രിയസ് ചേംബറാണ് അല്ലേ? ഈ വിട്രിയസ് ചേംബറിനകത്ത് വിട്രിയസ് ദ്രവമുണ്ട്. ഈ വിട്രിയസ് ദ്രവത്തിൻ്റെ മർദ്ദം അസാധാരണമാംവിധം ഉയരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം കൂടുന്നു. കണ്ണിൻ്റെ എന്ത് കൂടുന്നു? മർദ്ദം കൂടുന്നു. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോക്കോമ എന്താണ്? കണ്ണിലെ മർദ്ദം കൂടുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് കണ്ണിലെ മർദ്ദം കൂടുന്നത്? ഈ വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ദ്രവത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിലും മർദ്ദം കൂടുന്നു. ഈ അവസ്ഥ എന്തെന്ന് പറയുന്നു? ഗ്ലോക്കോമ എന്ന് പറയുന്നു. എന്താണ് ഗ്ലോക്കോമ? അപ്പം നമ്മുടെ ശരിക്കും ഈ ഗ്ലോക്കോമയെ നമ്മുടെ ശരീരത്തിലെ ബി പിയുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർത്ത് പറയാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. അതായത് നമ്മുടെ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ അസാധാരണമാംവിധം നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഏത് സ്റ്റേജിലേക്ക് പോകും? നമ്മളൊരു കോമ സ്റ്റേജിലേക്ക് നമ്മൾ പോകും. ഏത് സ്റ്റേജിലേക്ക് പോകും? കോമ സ്റ്റേജിലേക്ക് പോകും. അതേപോലെ കണ്ണിലെ മർദ്ദം ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ണ് ഏത് സ്റ്റേജിലേക്ക് പോയി? ഗ്ലോക്കോമ സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ ഇവിടെ കോമ കാണുമ്പോൾ എന്തോർക്കണം? നമ്മുടെ പ്രഷർ ഓർക്കണം. കോമ കാണുമ്പോൾ പ്രഷർ ഓർക്കണം. അപ്പോൾ ഗ്ലോക്കോമ എന്താണ്? ഗ്ലോക്കോമ ശരിക്കും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണെന്ന് ഓൾറെഡി നമുക്കറിയാം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോമ ഓർമ്മിക്കണം. കോമ എന്താണ്? പ്രഷറാണ്. ഓക്കെ, നമ്മൾ ബി പി കൂടുമ്പോഴാണ് നമ്മൾ കോമ സ്റ്റേജിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ കണ്ണ് ഏത് സ്റ്റേജിലാകുന്നു? ഗ്ലോക്കോമ സ്റ്റേജിലാകുന്നു. ഓക്കെ, അപ്പോൾ വിട്രിയസ് ഹ്യൂമറിൻ്റെ
പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അസാധാരണമാംവിധം ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന രോഗമാണെന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം. ഇനി നമുക്കറിയാം, ഈ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെടും ഇല്ലേ. അതുകൊണ്ട് ഇതിന് എന്തെന്ന് പറയാറുണ്ട്? ബി പി എ പറയുന്ന മറ്റൊരു പേരാണ് സൈലൻ്റ് കില്ലർ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ. പെട്ടെന്ന് ബി പി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്ലോക്കോമയും. പെട്ടെന്ന് ഗ്ലോക്കോമ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ കൂടിയാൽ അത് കാഴ്ചയെ ബാധിക്കും. കാഴ്ച നശിച്ചു പോകാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു അസുഖത്തെ പറയുന്ന പേരാണ് സൈലൻ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് പറയും. കാഴ്ചയുടെ നിശബ്ദ അപഹാരകൻ. എന്താണ് കാഴ്ചയുടെ നിശബ്ദ അപഹാരകൻ എന്ന് പറയും. അപ്പം സൈലൻ്റ് തീഫ് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ കാഴ്ചയുടെ നിശബ്ദ അപഹാരകൻ എന്ന് പറയുന്ന രോഗം ചോദിച്ചായതാണ് ഗ്ലോക്കോമയാണ്. ഇപ്പം സൈലൻ്റ് തീഫ് ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഓർമ്മിക്കണം? സൈലൻ്റ് കില്ലറിനെ ഓർമ്മിക്കണം. ആരാണ് സൈലൻ്റ് കില്ലർ? നമ്മുടെ ബി പി ആണ് സൈലൻ്റ് കില്ലർ അല്ലേ. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ണിൽ വരുന്ന ബി പി അല്ലെങ്കിൽ കണ്ണിൽ വരുന്ന പ്രഷർ ഏതാണെന്ന് ഓർക്കണം? ഗ്ലോക്കോമയാണെന്ന് ഓർക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? സൈലൻ്റ് തീഫ് ഓഫ് സൈറ്റ് അഥവാ കാഴ്ചയുടെ നിശബ്ദ അപഹാരകൻ. അതാണ് അതിൻ്റെ മലയാളം. കാഴ്ചയുടെ നിശബ്ദ അപഹാരകൻ എന്ന് പറയുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. ശരിക്കും ഗ്ലോക്കോമ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലൈറ്റിലൊക്കെ നോക്കുമ്പോൾ അതിന് ചുറ്റും മഴവിൽ നിറങ്ങൾ വലയം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ലൈറ്റിൽ പ്രകാശത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിന് ചുറ്റും എന്തുള്ളതായിട്ട് തോന്നും? ദീപ്ത വലയങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് മഴവിൽ നിറങ്ങൾ ഇങ്ങനെ വലയം സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഈ ഒരു അവസ്ഥയിൽ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, കണ്ണിലെ ഈ മർദ്ദം അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് ടോണോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. എന്താണ് ടോണോമീറ്റർ? മറക്കരുത്, കണ്ണിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ. അപ്പോൾ ടോണോമീറ്റർ എന്തിന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കണ്ണിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ചോദിക്കുകയാണ് കണ്ണിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാണ്? ടോണോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കണ്ണിൻ്റെ രോഗത്തെക്കുറിച്ച് പഠിക്കാം. വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് രോഗത്തിൻ്റെ പേര്. എന്താണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്? എന്താണ് പേരിൽ നിന്ന് നമുക്ക് കിട്ടും? വർണ്ണത്തിന് അന്ധത അല്ലേ. വർണ്ണം എന്ന് വെച്ചാൽ എന്താണ്? നിറങ്ങൾ. അപ്പം നിറങ്ങളെ കാണാനായിട്ട് പറ്റത്തില്ല. നിറങ്ങളെ കാണാൻ പറ്റും, നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതായത് നമ്മുടെ റെറ്റിനയിൽ രണ്ട് തരം കോശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ നിറങ്ങളെ കാണാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? കോൺ കോശങ്ങളാണ്. അപ്പോൾ ഈ കോൺ കോശങ്ങളിൽ ഈ നിറങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരം കോശങ്ങളുണ്ട് ഇല്ലേ. അപ്പോൾ ഈ കോശങ്ങൾ ഇല്ലാതിരിക്കുകയോ, എല്ലാ കോശങ്ങളും ഉണ്ടാവാൻ എപ്പോഴും ചാൻസ് ഇല്ല. ചില സമയങ്ങളിൽ ഇതിലേതെങ്കിലും നിറത്തിലുള്ള കോശങ്ങൾ ഇല്ലാതിരിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ടായിരിക്കുന്ന ഈ കോശങ്ങളിൽ തന്നെ വൈകല്യം ഉണ്ടാകും. ഈ ഒരവസ്ഥയിൽ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കണ്ണിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ചില സാധാരണയായിട്ട് പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെയാണ് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് സാധാരണ കേസുകളിലൊക്കെ. പല കേസുകളുണ്ട് എങ്കിലും സാധാരണ പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെയാണ് ശരിക്കും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ പച്ച നിറം കാണുമ്പോൾ എന്തായിട്ട് തോന്നും? അത് ചുവന്ന നിറമായിട്ട് തോന്നും. അല്ലെങ്കിൽ ചുവന്ന നിറം കാണുമ്പോൾ എന്തായിട്ട് തോന്നും? പച്ച നിറമായിട്ട് തോന്നും. ഇങ്ങനെ കണ്ണിന് വർണ്ണം ഏതാണ് എന്ന്, കറക്റ്റ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയെ പറയുന്ന പേരെന്താണ്? വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. അപ്പം കണ്ണിലെ പച്ച, നീല, പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാനുള്ള കണ്ണിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്ന രോഗം ചോദിച്ചാൽ ഏതാണ്? വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ശരിക്കും ഈ ഒരു അസുഖം ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ശരിക്കും വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഡാൾട്ടനിസം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വർണ്ണാന്ധത തന്നെയാണ് ഡാൾട്ടനിസം എന്നും പറയുന്നത്. അപ്പോൾ കറക്റ്റ് എല്ലാ പേരുകളും ഓർത്ത് വെച്ചിരിക്കുക. വർണ്ണാന്ധതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. അപ്പോൾ ഡാൾട്ടനിസം ചോദിച്ചാലും എന്ത് തന്നെയാണ്? പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാനുള്ള കണ്ണിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഡാൾട്ടനിസം. അതിൻ്റെ ബേസിക്കലി എന്താണ് അവിടെ പ്രശ്നം വരുന്നത്? കോൺ കോശങ്ങൾ ഒന്നിൽ നഷ്ടപ്പെടുന്നു.
അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന് വൈകല്യം സംഭവിക്കുന്നു. ഇത് ഒരു ജനിതക രോഗമാണ്. ശരിക്കും എന്താണിതത്, ജനിതക രോഗമാണ്. അതായത് തലമുറയായിട്ട് ചിലപ്പോൾ പകരുന്ന ഒരു രോഗമാണ്. അച്ഛനുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ജനിതകമായ ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്, വർണ്ണാന്ധത അല്ലെങ്കിൽ ഡാൾട്ടനിസം എന്ന് പറയുന്നത്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മേധാവിയായിട്ടുള്ള മാർക്ക് സുക്കർബർഗിന് എന്ത് അസുഖമാണ്, ഡാൾട്ടനിസം എന്ന് പറയുന്ന അസുഖമാണ്. ഇദ്ദേഹത്തിന് പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളെ ശരിക്കും തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് നീല മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നീലയും അതിനു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏത് കളറിൽ കൊടുത്തിരിക്കുന്നത്, നീല കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡാൾട്ടനിസം, വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റിനെ പറയുന്ന പേരാണ് ഇഷിഹാര ടെസ്റ്റ്. എന്താണ് ഇഷിഹാര ടെസ്റ്റ്? വളരെ ഭംഗിയുള്ള ഒരു വാക്കാണ് അല്ലേ, ഇഷിഹാര അല്ലേ. അപ്പോൾ ഇഷിഹാര എന്ന് പറയുന്നത് ശരിക്കും ഒരു പേര് തന്നെയാണ്. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഈ ഇതിൻ്റെ, അതായത് നമ്മുടെ വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ്. ഇത് കണ്ടെത്തിയും ആരാണ്, ഇഷിഹാര എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇഷിഹാര ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, വർണ്ണാന്ധത തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഇനി നമുക്കറിയാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ജീവകമാണ് ജീവകം എ. ഇനി ജീവകം എ ശരിക്കും ലഭിക്കാതിരുന്നാൽ കണ്ണിനൊരു അസുഖമുണ്ടാകും. ഈ അസുഖത്തിൻ്റെ പേരാണ് മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമായിരിക്കും, വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ അസുഖം ചോദിച്ചാൽ കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കും. അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണം, മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ. ഇത് രണ്ടും ഒന്നാണ്. സിറോഫ്താൽമിയയുടെ മലയാളമാണ് മാലക്കണ്ണ്. ഇത് രണ്ടും ചോദിക്കാറുണ്ട്, സിറോഫ്താൽമിയ എന്നും ചോദിക്കാറുണ്ട്, മാലക്കണ്ണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത് എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്, വൈറ്റമിൻ എയുടെ അഭാവം മൂലം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റമിൻ എ ഇല്ലാതാവുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ ആവരണം ഉണ്ടല്ലോ, നേത്രാവരണം എന്ന് പറയുന്നത് കൺജങ്ക്റ്റൈവ, ഈ കൺജങ്ക്റ്റൈവ ചുക്കിച്ചുളിയുന്നു. അതായത് ഈർപ്പമില്ലാതെ ചുക്കിച്ചുളിയുന്നു. അതുപോലെ തന്നെ കൃഷ്ണമണിയും മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഈർപ്പരഹിതമായി ഇരിക്കുന്നു. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, മാലക്കണ്ണ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇത് എന്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്, വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ധാരാളം ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കണ്ണിന് ഈർപ്പമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ ഈർപ്പമില്ലാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് മാലക്കണ്ണ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഇനി വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം മാലക്കണ്ണ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഇനി മറ്റൊരു രോഗമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ്? അതായത് നമ്മുടെ പേരിൽ തന്നെ അത് നമുക്ക് കിട്ടും. അത് എവിടെ ബാധിക്കുന്ന രോഗമാണ്, കൺജങ്ക്റ്റൈവയിൽ ബാധിക്കുന്ന രോഗമാണ്. ഏതാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിൻ്റെ ആവരണം, അതായത് നമ്മുടെ ദൃഷ്ടിപടലത്തിൻ്റെ കോർണിയ ഒഴികെയുള്ള മറ്റു ഭാഗത്തെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു, ഒരു സ്തരം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്തരമാണ് എന്തെന്ന് പറയുന്നത്, കൺജങ്ക്റ്റൈവ. ഈ കൺജങ്ക്റ്റൈവ അല്ലെങ്കിൽ നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണമാണ് ഏത് രോഗമുണ്ടാകുന്നത്, കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പം കൺജങ്ക്റ്റൈവ അതല്ലെങ്കിൽ നേത്രാവരണത്തിലുള്ള അണുബാധ ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ ഏതാണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റൈവയുടെ മലയാളമാണ് നേത്രാവരണം. അപ്പം നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധ മൂലമാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന രോഗമുണ്ടാകുന്നത്. ശരിക്കും ഇതിൻ്റെ മലയാളം പേര് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു രോഗമായിരിക്കും. ഏതാണെന്നറിയാമോ, ചെങ്കണ്ണ്. എന്താണ്, ചെങ്കണ്ണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺജങ്ക്റ്റൈവയ്ക്ക് ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ കാരണമാണ് ഈ രോഗമുണ്ടാകുന്നത്. ഈ രോഗത്തിൻ്റെ പേരെന്താണ്, ചെങ്കണ്ണാണ്. മറ്റൊരു പേരുണ്ട് പിങ്ക് ഐ എന്ന് പറയും. അതേപോലെ മറ്റൊരു പേരാണ് മദ്രാസ് ഐ. ഈ നാല് പേരും ഒരാളുടെ പേരാണ്. ഇപ്പം കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് ചോദിച്ചാലും, പിങ്ക് ഐ ചോദിച്ചാലും, ചെങ്കണ്ണ് ചോദിച്ചാലും, മദ്രാസ് ഐ ചോദിച്ചാലും ആര് തന്നെയാണ്, നമ്മുടെ ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ് തന്നെയാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്. നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗമേത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ചെങ്കണ്ണ് തരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് ഒരു ഒരു ഇതും കിട്ടത്തില്ല അല്ലേ. അപ്പോൾ എന്താണ് മദ്രാസ് ഐ എന്ന് പറയുന്ന രോഗം എന്ത് തന്നെയാണ്, ചെങ്കണ്ണ് തന്നെയാണ്. ശരിക്കും
എന്താണ് മദ്രാസ് ഐ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അണുബാധ, അതായത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഈ വൈറസിനെ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് എവിടെയാണെന്നറിയാമോ? മദ്രാസിലാണ്. അതുകൊണ്ടാണ് ശരിക്കും ഇതിനെ മദ്രാസ് ഐ എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, നല്ല ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉൾക്കൊണ്ടു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാമിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.